ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ഡ്രോയിങ് ആണ് ചെയ്യാൻ പോകുന്നത്. സൂപ്പർ ശരണ്യ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന മമിത ബൈജുവിൻ്റെ ഫേസാണ് ഇന്ന് ഞാൻ വരയ്ക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഡ്രോയിങ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ വീഡിയോൻ്റെ താഴെ പലരും കമൻറ്റ് ചെയ്യാറുണ്ട് ഏത് ടൂൾസാണ് വരയ്ക്കാൻ വേണ്ടി എടുക്കുന്നതെന്ന്. എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയാറുണ്ട് ഇന്നത്തെ മെറ്റീരിയൽസാണ് ഞാൻ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാറുള്ളത്. ഞാൻ കൂടുതൽ ടൂൾസൊന്നും ഒരു ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി എടുക്കാറില്ല. ഒരു കളർ പെൻസിൽ സെറ്റ്, അതുപോലെ തന്നെ ഒരു പേപ്പർ, ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ കൂടുതലും വരയ്ക്കാറുള്ളത്. ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ടൂൾസൊന്നും ഞാൻ എടുക്കാറില്ല. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് ആർട്ട്ലൈൻ്റെ 24 ഷെയ്ഡ് വരുന്ന 200 രൂപയുടെ കളർ പെൻസിലാണിത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ഡ്രോയിങ് പോലെ നിങ്ങൾക്കും വരയ്ക്കാനായിട്ട് സാധിക്കുമെന്ന്. അങ്ങനെ ഒരിക്കലും വിചാരിക്കേണ്ട. നിങ്ങളുടെ കയ്യിലുള്ളത് ഏത് ബ്രാൻഡായാലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വരയ്ക്കാനായി സാധിക്കും. അതുപോലെ തന്നെ പേപ്പർ 300 GSM ഐവറി ചാർട്ടാണ്. അപ്പോൾ ഇത് ആർട്ട് ഷോപ്പിലാണ് കിട്ടുക. ഓൺലൈനിൽ ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള അടുത്തുള്ള ആർട്ട് ഷോപ്പുകൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഐവറി ചാർട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഇത് തന്നെ ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്നാമത് ഇതിൻ്റെ വിലക്കുറവാണ്. ഈ ഒരു ഷീറ്റിന്, ഈ ഒരു A3 സൈസിന് 7 രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. ഒരു ബണ്ടിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ 200 രൂപയ്ക്ക് നമുക്ക് ഒരുപാട്, ഒരു ബണ്ടിൽ തന്നെ ഒരുപാട് ചാർട്ട് വരും. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ബണ്ടിൽ വാങ്ങി വെച്ചാൽ ബിഗിനേഴ്സിന് അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഏറ്റവും എളുപ്പമാണ്. മാത്രമല്ല ഏറ്റവും വില കുറവാണ്. നമുക്ക് ചെറിയ പൈസ മാത്രം മുതൽ മുടക്കിയിട്ട് നമുക്ക് ഡ്രോയിങ് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. മറ്റ് ബ്രാൻഡുകൾ, അതായത് ബ്രസ്ട്രോ അല്ലെങ്കിൽ സ്ട്രെത്മോർ, ഇതൊക്കെ വളരെ എക്സ്പെൻസീവാണ്. അപ്പോൾ അത്രയും പൈസ നിങ്ങൾ ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പിന്നെ ഇത്രയും വില കുറഞ്ഞ ഷീറ്റിൽ തന്നെ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആണ് ഞാൻ ഐവറി ചാർട്ടിനെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡ്രോയിങ് ആരംഭിക്കാം. ഇന്നത്തെ ഡ്രോയിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം ഞാൻ കുറച്ച് ഭാഗങ്ങൾ പെട്ടെന്ന് കാണിക്കും. കാരണം വീഡിയോയുടെ ലെങ്ത് കൂടണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഫേസൊക്കെ ഞാൻ സ്പീഡിൽ വരയ്ക്കുന്നതായിട്ട് കാണിച്ചിട്ട് പിന്നീട് ആ സ്കിൻ ടോണിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഏതൊക്കെ കളേഴ്സാണ് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ചില ഭാഗങ്ങളൊക്കെ റിയൽ ടൈം ആയിട്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നമുക്ക് ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യാം. വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ സെർച്ച് ചെയ്യുമ്പോൾ ഞാൻ നോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് നല്ല ചിരിക്കുന്ന മുഖമായിരിക്കണം. ചിരിക്കുന്ന മുഖം കാണാൻ വളരെ ഭംഗിയായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ചിത്രം വരച്ചു കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം, നല്ല ലൈറ്റ് എഫക്റ്റ് ഉള്ള, അതായത് ഒരു സൈഡിൽ നിന്നും ലൈറ്റ് അടിക്കുന്ന ഫോട്ടോ ആണെങ്കിൽ വരച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ലൈറ്റ് എഫക്റ്റ്, അതിൻ്റെ ഷെയ്ഡിങ്ങിലൊക്കെ നല്ലൊരു ഹൈലൈറ്റ്സ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് നോക്കിയാൽ ഇടത് ഭാഗത്ത് നിന്നും ലൈറ്റ് അടിച്ചിട്ട് അവിടെ ഒരു ഹൈലൈറ്റ് ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വലത് ഭാഗത്തു നിന്നുള്ളൊരു ലൈറ്റ് എഫക്റ്റും ഉണ്ട്. അപ്പോൾ സെൻട്രലായിട്ട് ഷെയ്ഡിങ് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞാൽ കവിളൊക്കെ ഇങ്ങനെ ശരിക്കും നല്ല തുടുത്ത് നിൽക്കും. ആ ഒരു ലൈറ്റിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു ലൈറ്റിൻ്റെ എഫക്റ്റാണ് ആ ചിത്രത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഫോട്ടോസാണ് ഞാൻ കൂടുതലും സെലക്ട് ചെയ്യാറുള്ളത്. നിങ്ങളും വരയ്ക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല ചിരിക്കുന്ന, നല്ല ഹൈലൈറ്റ്സൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഫോട്ടോസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള ചിരിക്കുന്ന ഫോട്ടോസ്, അതായത് പല്ല് കാണിച്ച് ചിരിക്കുന്ന ചിത്രങ്ങൾ വരയ്ക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങളത് പ്രാക്ടീസ് ചെയ്തേ മതിയാവുള്ളൂ. കാരണം ഇങ്ങനെയുള്ള ചിത്രം വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ടത് ചെയ്യാതിരുന്നാൽ ഒരിക്കലും നിങ്ങൾക്കത് പഠിക്കാൻ സാധിക്കുകയില്ല. അതിനുവേണ്ടി നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുകയാണ് വേണ്ടത്. ഞാനും നിങ്ങളെപ്പോലെ തന്നെ തുടക്കത്തിൽ വളരെ ബുദ്ധിമുട്ടിയാണ് ഡ്രോയിങ് ചെയ്തു വന്നത്. കാരണം ഒരു 10 ചിത്രം വരച്ചാൽ അതിൽ ഒന്ന് മാത്രമേ ശരിയാവുകയുള്ളൂ. ആ ഒരു രീതിയിൽ നിന്നാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു രീതിയിലേക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കഴിവ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഒരുപാട് പ്രാക്ടീസിലൂടെയാണ്. അപ്പം നിങ്ങൾക്കും ഒരുപാട് വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം ചിത്രം വരയ്ക്കാൻ സാധിക്കുകയില്ല. അതിനോടൊപ്പം തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. ഈ ഒരു ചിത്രത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് A4 സൈസാണ്. അത് നിങ്ങൾക്ക് ഞാൻ വരയ്ക്കുമ്പോൾ എൻ്റെ കയ്യിൻ്റെ ആ ഒരു വലിപ്പം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചിത്രത്തിൻ്റെ ഒരു വലിപ്പം എത്രത്തോളം ആണെന്നുള്ളത്. ഒരു ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചിത്രം വരയ്ക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ചെറിയ സൈസിലുള്ള ചിത്രം. കാരണം അതിൽ ഒരു മുഖം വരയ്ക്കുമ്പോൾ മുഖത്തിൻ്റെ സൈസിനനുസരിച്ച് കണ്ണും പല്ലൊക്കെ വളരെ ചെറുതാവും. അപ്പോൾ ചെറിയ ഹെഡാണ് വരയ്ക്കുന്നതെങ്കിൽ അതുപോലത്തെ പല്ലൊക്കെ വരയ്ക്കുമ്പോൾ വളരെ ചെറിയ രീതിയിൽ വരയ്ക്കണം. അപ്പോൾ അവിടെ
നമ്മുടെ പെൻസിലിൻ്റെ ലെഡിൻ്റെ വലുപ്പം ഒക്കെ നോക്കുമ്പോൾ ചെറിയ സൈസിൽ വരയ്ക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ വളരെ ചെറിയ ചിത്രം വരയ്ക്കാതെ അല്പം ഒരു A3 സൈസിലൊക്കെ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാം വരയ്ക്കാനുള്ളൊരു സ്പേസ് കിട്ടും. പല്ലൊക്കെ വരയ്ക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തെറ്റാതെ തന്നെ വരയ്ക്കാനുള്ളൊരു സ്പേസ് നിങ്ങൾക്ക് കിട്ടും. ഇതിപ്പോൾ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ചെറിയ സൈസിൽ വരയ്ക്കുന്നത്. ഗ്രിഡ് ഡ്രോയിങ് ആണെങ്കിൽ നമുക്ക് ഇത്രയും ചെറിയൊരു ചിത്രം വരയ്ക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഗ്രിഡ് ഡ്രോയിങ് ചെയ്യുമ്പോൾ മിനിമം ഒരു A3 എങ്കിലും വേണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഗ്രിഡ് ഡ്രോയിങ് ആണ് ചെയ്യുന്നതെങ്കിൽ അല്പം വലിയ സൈസിൽ തന്നെ വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു ഇത് കിട്ടാൻ പ്രയാസമായിരിക്കും, അതിൻ്റെ ഒരു ഔട്ട്ലൈൻ കറക്റ്റായിട്ട് ചെയ്യാൻ പ്രയാസമായിരിക്കും. നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ്, അതായത് ഗ്രാഫൈറ്റ് പെൻസിലൊക്കെ ഉപയോഗിച്ച് വരയ്ക്കുന്നവർ കളർ പെൻസിൽ ഡ്രോയിങ്ങിലേക്ക് കടന്നു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് നിറങ്ങൾ നമുക്ക് പല ഭാഗങ്ങളിലായിട്ട് ഉപയോഗിക്കേണ്ടി വരും. നമ്മൾ ഫോട്ടോയിൽ കാണുന്നത് ഒറ്റ നോട്ടത്തിൽ കാണുന്ന നിറങ്ങളല്ലാതെ ആ ഒരു ഫോട്ടോയെ ശരിക്കും ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരുപാട് നിറങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ കണ്ണായാലും മുടിയായാലും പുരികമായാലും ഒക്കെ ഒന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ബ്ലാക്ക് മാത്രമായിരിക്കില്ല, അതിൽ മറ്റ് നിറങ്ങളൊക്കെ ചെറുതായിട്ടിങ്ങനെ കാണാനായിട്ട് സാധിക്കും. അത് നിങ്ങൾക്ക് ഫോണിൽ ഫോട്ടോ എടുത്ത് ഒന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ നിറങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തണം, അതായത് അത്രയും ലെയർ അതിലുണ്ട്, അത്രയും ലെയർ ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഉള്ളൂ ആ ഒരു ടോണിൽ അത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിത്രങ്ങൾ നിങ്ങൾക്ക് കിട്ടും. നമ്മളിപ്പോൾ ഒരു ഭാഗം ഒരു മുടി വരയ്ക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പെട്ടെന്ന് ബ്ലാക്ക് കളർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി പോകും. ഇപ്പോൾ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണുമ്പോൾ മുടി കാണുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് പോലെ തോന്നുമെങ്കിലും ഞാൻ അതിൽ ഒരുപാട് ഗ്രീൻ ടോണൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഡ്രോയിങ് ചെയ്യുമ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ പുരികം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ പുരികം മാത്രമാണ് വരയ്ക്കുന്നതെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അതിൽ എന്തൊക്കെ ഉൾപ്പെടുത്താനുണ്ട് ഓരോ രോമങ്ങളായിട്ട് ചിലപ്പോൾ പുരികം വരയ്ക്കേണ്ടി വരും. അപ്പോൾ പെട്ടെന്ന് അത് വരച്ച് തീർക്കാതെ അതുപോലെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി വരച്ച് നോക്കും. എന്നിട്ട് അതിൽ വരുന്ന ഷെയ്ഡിങ്ങൊക്കെ അതുപോലെ തന്നെ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഭംഗിയിൽ നിങ്ങൾക്കത് റിയലിസ്റ്റിക്കായിട്ട് വരയ്ക്കാൻ തോന്നും. പിന്നെ നിങ്ങൾ ആദ്യം വരയ്ക്കുന്ന പാർട്ട്, ആദ്യം നിങ്ങൾ കണ്ണാണ് വരയ്ക്കുന്നതെങ്കിൽ കണ്ണ് നിങ്ങൾ വളരെ റിയലിസ്റ്റിക്കായിട്ട് കണ്ടു കഴിഞ്ഞാൽ വരച്ചതാണെന്ന് തോന്നാത്ത രീതിയിൽ അടിപൊളിയായിട്ട് വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ആദ്യത്തെ പാർട്ട് നിങ്ങൾ അടിപൊളിയാക്കി വരച്ചു കഴിഞ്ഞാൽ ഓവറോൾ പിന്നീട് നിങ്ങൾ വരയ്ക്കുന്ന 90% പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ 1% അത് അടിപൊളിയാക്കി വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അന്നേരം ഒരിക്കലും തിരക്ക് കൂട്ടരുത്. വളരെ ക്ഷമയോടുകൂടി ഫസ്റ്റ് പാർട്ട് വരച്ച് കഴിഞ്ഞാൽ ആ ചിത്രം 90% സൂപ്പറായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ബിഗിനേഴ്സിന് ഏറ്റവും കൂടുതൽ പറ്റുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ടെത്തിയിട്ടുള്ളത് പലരും ധൃതി കൂട്ടുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു ഡ്രോയിങ് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അരമണിക്കൂർ കൊണ്ട് വരച്ച് തീർത്തിട്ട് എന്തോ മറ്റെന്തോ കാര്യം ചെയ്യാനുള്ളത് പോലെ പെട്ടെന്ന് ഭയങ്കര തിരക്കുള്ളതുപോലെ പെട്ടെന്ന് വരച്ച് തീർക്കും. അങ്ങനെയുള്ളൊരു പ്രവണത പല ബിഗിനേഴ്സിനും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും അങ്ങനെ തിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു നല്ലൊരു ഡ്രോയിങ് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അടിപൊളി ചിത്രം ഞാൻ വരയ്ക്കുമെന്ന് ആദ്യം തന്നെ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് വേണം ചിത്രം വരയ്ക്കാനായിട്ട് തുടങ്ങാൻ. ചിത്രം വരയ്ക്കാനുള്ള കഴിവ് കിട്ടുക എന്ന് പറയുന്നത് പലരും വിചാരിക്കുന്നത് ജന്മന ഉണ്ടാവുന്ന കഴിവുകളാണ് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, ഏതൊരു കഴിവും നമുക്ക് പ്രാക്ടീസിലൂടെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഡ്രോയിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റായിട്ടൊരു പോർട്രേറ്റ് വരയ്ക്കാൻ പ്രാക്ടീസ് ചെയ്യാതെ ആദ്യം കണ്ണ് മൂക്ക് ചെവി ഇതൊക്കെ വരയ്ക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുക. അതായത് ഒരു 3 മണിക്കൂറൊക്കെ സമയമെടുത്തിട്ട് ഒരു കണ്ണ് വരയ്ക്കുക, അതായത് ഒരു കണ്ണിൽ ഉൾപ്പെടുത്താനുള്ള എല്ലാ ഡീറ്റെയിലിങ്ങും ഉൾപ്പെടുത്തിക്കൊണ്ട് കൃഷ്ണമണിയിൽ വരുന്ന റിഫ്ലക്ഷനും ഹൈലൈറ്റ്സും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു കണ്ണ് വരച്ച് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം മൂക്ക് ചെവി മുടി ഇതൊക്കെ നിങ്ങൾ വളരെ ഡീറ്റെയിൽഡായിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളൊരു പോർട്രേറ്റ് വരയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മുടിയൊക്കെ വരയ്ക്കുമ്പോൾ അതിലുള്ള ഡീറ്റെയിലിങ് എങ്ങനെയാണെന്നുള്ളത് ആ ഒരു കഴിവ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. അതിനെയാണ് ചിത്രം വരയ്ക്കാനുള്ള കഴിവ് എന്ന് പറയുന്നത്. അത് നമുക്ക് പ്രാക്ടീസിലൂടെ കൊണ്ടുവരാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് ട്യൂട്ടോറിയൽ വീഡിയോസ് കാണുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. അതിനോടൊപ്പം തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ആ ഒരു കൈവഴക്കം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമ്മുടെ ഡ്രോയിങ് ഇമ്പ്രൂവ് ആവുന്നുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, നമ്മൾ
വരച്ചിട്ടുള്ള പഴയ ചിത്രങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാനേ സാധിക്കും. മുൻപ് വരച്ചതിനേക്കാൾ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെയാണ് അതിലൂടെയാണ് നമുക്ക് നമ്മുടെ ഒരു കഴിവ് മെച്ചപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനായി സാധിക്കുക. അപ്പം നിങ്ങൾ ആദ്യമൊക്കെ തുടക്കത്തിലൊക്കെ വരച്ച ചിത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് കിട്ടും. എനിക്ക് ഇത്രയും കഴിവ് കിട്ടിയിട്ടുണ്ട്, അതായത് ഇത്രയും നല്ല രീതിയിൽ എനിക്ക് വരയ്ക്കാനായി സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നടന്നില്ലെങ്കിലും അല്പം അല്പമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനെ ഇമ്പ്രൂവ് ചെയ്യാനായി സാധിക്കും. തീർച്ചയായിട്ടും എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും, അത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് വേണ്ടത്. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ വരയ്ക്കാൻ പറ്റൂ എന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിൽ പ്രതിജ്ഞ ചെയ്യുക. അല്ലാതെ ഒന്ന് രണ്ട് വീഡിയോ യൂട്യൂബ് വീഡിയോസ് കാണുന്നതിലൂടെ ഒരാൾക്കും ചിത്രം വരയ്ക്കാനായിട്ട് സാധിക്കുകയില്ല. എല്ലാ ചിത്രകാരന്മാരും ഇപ്പം നിങ്ങൾ കാണുന്ന, അതായത് മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുള്ളത് ഒരുപാട് കാലത്തെ പ്രാക്ടീസിലൂടെയാണ്. അതായത് 10-20 വർഷത്തേക്കെ പ്രാക്ടീസ് ഉണ്ടാവും ഓരോ വലിയ ആർട്ടിസ്റ്റിനും. അതിലൂടെയാണ് അവർ അത്രയും നല്ലൊരു ആർട്ടിസ്റ്റായി മാറിയിട്ടുള്ളത്. ആ കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. പെട്ടെന്ന് ഡ്രോയിങ് പഠിക്കാനുള്ള എളുപ്പവഴി എന്താണെന്ന് വെച്ചാൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. അതായത് ഒരു ദിവസം മുഴുവൻ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാതെ ഒരു ദിവസം 1-2 മണിക്കൂർ വെച്ച് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ ഒരു ദിവസം കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത് മെമ്മറിയിലുണ്ടാവും. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ അതിന്ന് കുറേ മാഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇമ്പ്രൂവ് ആയിട്ട് വരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു ദിവസം ഒരുപാട് നേരം വർക്ക് ചെയ്യരുത്, അങ്ങനെ ചെയ്താൽ ബോറടിക്കും. അതുകൊണ്ട് ഒരു ദിവസം 1-2 മണിക്കൂർ അങ്ങനെ ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് ഡ്രോയിങ് പഠിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ ഫേസ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്കിൻ ടോൺ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. മുടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബ്ലാക്ക് കളറാണ്, അതിൻ്റെ കൂടെ തന്നെ ഗ്രീൻ കളറും. ബ്ലാക്ക് ഗ്രീൻ ഉപയോഗിച്ചിട്ടാണ് മുടി വരച്ചിരിക്കുന്നത്. ബ്രൗൺ കളർ ഉപയോഗിച്ചിട്ടാണ് നെറ്റിയിലുള്ള ഈ ഭാഗങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ പിങ്ക് കളർ ഉപയോഗിച്ചിട്ടാണ് കവിളിലൊക്കെ ഉള്ള ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു നല്ല ഭംഗിയുള്ള ടോൺ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. ഈ ബ്ലഷ് കളർ ഉപയോഗിച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ മുഖമൊക്കെ നല്ല സ്മൂത്ത് സ്കിൻ ടോണായിട്ട് വന്നിരിക്കുന്നത് ഈ ബ്ലഷ് കളർ ഉപയോഗിച്ചതുകൊണ്ടാണ്. ഇത് ഉപയോഗിച്ചിട്ട് നല്ലോണം ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കാനായി സാധിക്കും. ഈ ഒരു ചിത്രത്തിൽ അല്പം ഓറഞ്ച് ടോണ് വന്നിട്ടുണ്ട്. അത് ഓറഞ്ച് കളർ ഉപയോഗിച്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഓറഞ്ച് കളർ ഉപയോഗിച്ചാണ് മൂക്കിൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കവിളിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഓറഞ്ച് കളർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഓറഞ്ച് കളർ ഉപയോഗിച്ചിട്ട് ഓവറായിട്ട് കൊടുത്തിട്ടില്ല, വളരെ ലൈറ്റായിട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓവറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോറാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓറഞ്ച് കളർ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഈ ഹൈലൈറ്റ്സ് ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡ് കൊടുത്തത് യെല്ലോ കളർ ഉപയോഗിച്ചിട്ടാണ്. ഈ മുഖത്തേക്ക് അടിക്കുന്ന ഈ ഹൈലൈറ്റ്സ് ഉണ്ടല്ലോ, അത് യെല്ലോ കളർ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചുണ്ട്, ചുണ്ടിൽ കൂടുതലായിട്ടും റെഡ് കളറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ചുണ്ടിൻ്റെ താഴെയായിട്ട് ബ്രൗൺ കളർ കൊടുത്തിട്ടുണ്ട് ചുണ്ടിൻ്റെ ബോർഡർ ചെയ്തിരിക്കുന്നത്. ചെവി വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് റിയൽ ടൈമായിട്ട് ഞാൻ വരച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ഷെയ്ഡ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്കിൻ ടോൺ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യം തന്നെ യെല്ലോ കളർ ഉപയോഗിച്ചിട്ട് വളരെ ലൈറ്റായിട്ട് ഇതുപോലെ ഷെയ്ഡ് ചെയ്യുക. ഫസ്റ്റ് ലെയർ ആയിട്ട് വളരെ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് പിങ്ക് കളർ വെച്ചിട്ട് വളരെ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യണം. ഓവറായി പോരുത്, വളരെ ലൈറ്റായിട്ട്. അതായത് ഓരോ ലെയറും വളരെ ലൈറ്റിൽ നിന്ന് ഡാർക്കിലേക്ക് ചെയ്തെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം അതിൻ്റെ മുകളിൽ നമുക്ക് മറ്റ് കളർ സപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു കളർ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ മറ്റൊരു കളർ ചെയ്യാൻ, അതായത് വേറൊരു ലെയർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് വളരെ ലൈറ്റായിട്ട് ചെയ്യണമെന്ന് എപ്പോഴും പറയുന്നത്. ഫസ്റ്റ് ലെയർ നമ്മൾ വരയ്ക്കുന്ന ഭാഗങ്ങളിൽ 90% ഉപയോഗിക്കുക. സെക്കൻഡ് ലെയർ ഒരു 70%. അതായത് നമുക്ക് നോക്കുക ഫോട്ടോയിൽ എങ്ങനെയാണ് ഹൈലൈറ്റ്സ് ഒക്കെ എവിടെയാണ് ഒഴിവാക്കേണ്ടത്, എത്രത്തോളം ഡെപ്ത്തൊക്കെ എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് ഫോട്ടോ ശരിക്കും ഒബ്സർവ് ചെയ്തിട്ട് നോക്കിയിട്ട് സെക്കൻഡ് ലെയർ ചെയ്യുക. തേർഡ് ലെയർ ഏറ്റവും ഡാർക്കായിട്ട് വരുന്ന ലെയർ അത് കൊടുക്കുക. അത് നമുക്കൊരു 30% ഒക്കെ കൊടുത്താൽ മതിയാവും. അതായത് 30% ഭാഗങ്ങളിൽ മാത്രം ഉപയോഗിക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി. ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു സ്കിൻ ടോൺ ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ബ്രൗൺ കളർ വെച്ചിട്ട് ഡീറ്റെയിലിംഗ് ചെയ്യുക. അതായത് ഏറ്റവും കൂടുതലായിട്ട് എടുത്ത് പിടിക്കുന്ന ഭാഗങ്ങൾ, ചെവിയുടെ ഉള്ളിൽ ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഭാഗങ്ങളാണ് ബ്രൗൺ കളർ വെച്ച് ചെയ്യുന്നത്. ഈ ഒരു
ഷെയ്ഡിലൂടെയാണ് ചെവിയുടെ ഉള്ളിലുള്ള ഷേപ്പും ആ ഒരു കുഴികളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഇത് ഏറ്റവും ലാസ്റ്റ് ലെയറായതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് എവിടെയൊക്കെ ആണെന്നുള്ളത് സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് അവിടെ മാത്രം അപ്ലൈ ചെയ്യുക. എല്ലാ ഭാഗത്തും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ മാറ്റങ്ങളൊന്നും വരുത്താൻ സാധിക്കുകയില്ല. അപ്പോൾ അവസാനത്തെ ലെയർ ചെയ്യുമ്പോൾ എപ്പോഴും വളരെ ശ്രദ്ധിക്കുക. അതാണ് ആ ചിത്രത്തിൻ്റെ ഷേപ്പും ഒക്കെ നിർണ്ണയിക്കുക. ഹൈലൈറ്റ്സിൻ്റെ ബ്രൈറ്റ്നെസ് ഒക്കെ തീരുമാനിക്കുന്നത് ഈ അവസാനത്തെ ഡാർക്ക് ഷെയ്ഡായിരിക്കും. ഈ ഡ്രോയിങ്ങിൻ്റെയൊക്കെ ഭംഗി ലഭിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ കാണുന്ന ഹൈലൈറ്റ്സ് ആണ്. അപ്പോൾ ബിഗിനേഴ്സിന് ചിലപ്പോൾ ഹൈലൈറ്റ്സ് എന്താണെന്നുള്ളത് പറയുമ്പോൾ മനസ്സിലാകുകയില്ല. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന ചുണ്ടിലൊക്കെ കാണുന്ന ഒരു തിളക്കം കണ്ടില്ലേ, ആ ഒരു വൈറ്റ് ഗ്യാപ്പ്, അതാണ് ആ ചിത്രത്തിൻ്റെ ഭംഗി. അതുപോലെ തന്നെ മൂക്കിൽ കാണുന്ന ചെറിയ വൈറ്റ് പോയിൻ്റുകൾ ഒഴിവാക്കി വിട്ടിട്ടുള്ളത്, അതുപോലെ തന്നെ കണ്ണിൻ്റെ സൈഡിലൊക്കെയുള്ള വൈറ്റ് ഡോട്ടുകളൊക്കെ, അതൊക്കെയാണ് ആ ചെറിയ ചെറിയ ഹൈലൈറ്റ്സ് ആണ് ആ ചിത്രത്തിന് തിളക്കം നൽകുന്നത്. അപ്പോൾ ബിഗിനേഴ്സ് ശ്രദ്ധിക്കേണ്ടത് ഡ്രോയിങ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ഹൈലൈറ്റ്സ് ആയിട്ടുള്ള ഭാഗങ്ങൾ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബ്രൗൺ ഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ബ്ലഷ് കളർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ലാസ്റ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്ലഷ് കളർ വെച്ചിട്ട് ശരിക്കും അതായത് പേപ്പറിൻ്റെ ടെക്സ്ചറൊക്കെ എല്ലാം ഇത് വെച്ചിട്ടാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നത്. ടെക്സ്ചറും ആ ഒരു കുത്തുകുത്തൊക്കെ ഉണ്ടാവും പേപ്പറിൽ വരുന്ന, അതൊക്കെ പോക്കുന്നത് ഈ ബ്ലഷ് കളർ ഉപയോഗിച്ചിട്ടാണ്. ഇതിന് പകരം വേണമെങ്കിൽ നമുക്ക് വൈറ്റ് പെൻസിൽ ഉപയോഗിച്ചിട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ വൈറ്റ് പെൻസിലിനേക്കാൾ കൂടുതൽ ആ ചിത്രത്തിനോട് യോജിക്കുന്ന ടോണ് വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യാറുള്ളത്. ചെറുതായിട്ട് ഓറഞ്ച് കളർ, ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഓറഞ്ച് കളറാണ്. ചെറിയ രീതിയിലൊരു കുറച്ചുകൂടി ഒരു ടോണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റായിട്ട് ഓറഞ്ച് കളർ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഈ ഒരു സ്കിൻ ടോണിൻ്റെ ഒരു ബേസ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് ഫസ്റ്റ് ലെയറായിട്ട് യെല്ലോ കളറ്, പിന്നെ പിങ്ക് കളറ്, പിന്നെ ബ്രൗൺ കളറ്, അതിൻ്റെ മുകളിൽ ബ്ലഷ് കളർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെയാണ് നല്ല സ്മൂത്തായിട്ടുള്ള ഈ ഒരു സ്കിൻ ടോണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കമ്മലിനുള്ള ചെറിയൊരു ഗ്യാപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ബ്രൗൺ കളർ ഉപയോഗിച്ചിട്ട് രണ്ട് ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ കമ്മലായിട്ടൊരു ഫീൽ കിട്ടും. വളരെ ചെറുതായിട്ടാണ് വരയ്ക്കുന്നത്, കാരണം ടോട്ടലി നമ്മുടെ ചിത്രം വളരെ ചെറുതാണ്. അപ്പോൾ കമ്മൽ എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. അപ്പോൾ അത് ബിഗിനേഴ്സിന് ചെയ്യാൻ വളരെ പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബിഗിനേഴ്സ് അല്പം കൂടി വലിയ സൈസിൽ വരച്ചു കഴിഞ്ഞാൽ വരയ്ക്കുന്ന ഓരോ പോയിൻറ്റും കുറച്ചുകൂടെ സ്പേസ് കിട്ടും. ഇനി താഴേക്കുള്ള ഭാഗങ്ങളാണ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ലെയറായിട്ട് യെല്ലോ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ലെയറായിട്ട് ബ്രൗൺ കളർ വെച്ചിട്ട് ഏറ്റവും ഡാർക്ക് വരുന്ന ഭാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ പിങ്ക് കളർ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ ബ്ലഷ് കളർ വെച്ചിട്ട് അങ്ങനെയാണ് ഷെയ്ഡ് ചെയ്തെടുക്കുന്നത്. ഷെയ്ഡ് ചെയ്യുമ്പോൾ ഞാൻ ഹൈലൈറ്റ്സ് ആയിട്ടുള്ള ഭാഗങ്ങൾ അവിടെ ഒഴിവാക്കി വെക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടാലറിയാം ആ കഴുത്തിൻ്റെ ഇടയിൽ വരുന്ന ആ ഗ്യാപ്പുകൾ, ആ തിളക്കങ്ങൾ, അതാണ് ചിത്രത്തിൻ്റെ ജീവൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഡ്രോയിങ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഹൈലൈറ്റ്സൊക്കെ കറക്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഐവറി ഷീറ്റ് വളരെ സ്മൂത്തായിട്ടുള്ളൊരു പേപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ വളരെ ഈസിയാണ്. അതായത് കൂടുതൽ ടെക്സ്ചറുകൾ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ, മാത്രമല്ല വരയ്ക്കുന്ന ചിത്രങ്ങൾ നല്ല സ്മൂത്തായിട്ട് തന്നെ കാണുകയും ചെയ്യും. ടെക്സ്ചർ കൂടുതലുള്ള പേപ്പറുകളിലാണ് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ടൈം എടുക്കുക. കാരണം ആ അങ്ങനെ വരുമ്പോൾ അവിടെ പേപ്പറിൽ ഒരുപാട് കുത്തുകുത്തുകൾ കാണിക്കും. ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മുടിയൊക്കെ വരച്ചാൽ അവിടെയൊക്കെ വൈറ്റ് ഡോട്ടുകൾ കാണിക്കും. അപ്പോൾ അത് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ടൈം എടുക്കേണ്ടി വരും. അപ്പോൾ വരയ്ക്കാൻ വേണ്ടി ഇതുപോലുള്ള സ്മൂത്ത് പേപ്പറുകൾ എടുത്തു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. പക്ഷേ ചെറിയൊരു പ്രയാസം എന്താണെന്ന് വെച്ചാൽ അതിൽ കളർ അപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഈ ഗ്രിപ്പുള്ള പേപ്പറുകളിൽ പതുക്കെ ഷെയ്ഡ് ചെയ്താൽ തന്നെ നല്ലോണം കളർ അപ്ലൈ ആവും. സ്മൂത്ത് പേപ്പറുകളിൽ നമുക്ക് കുറച്ച് പ്രഷർ കൊടുത്താൽ മാത്രമേ ഉള്ളൂ പെൻസിലിൽ നിന്നും കളറ് പേപ്പറിലേക്ക് അപ്ലൈ ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അല്പം പ്രയാസപ്പെട്ടാലും നമ്മുടെ ഷെയ്ഡിങ് വളരെ സ്മൂത്തായിട്ട് തോന്നുക എപ്പോഴും സ്മൂത്തായിട്ടുള്ള പേപ്പറിലാണ്. അപ്പോൾ പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പറുകൾ സെലക്ട് ചെയ്യുമ്പോൾ ടെക്സ്ചറുകൾ കുറഞ്ഞ ഇതുപോലുള്ള സ്മൂത്ത് പേപ്പറുകൾ എടുത്തു കഴിഞ്ഞാൽ നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള, ശരിക്കും എന്താ പറയുക, ഫോട്ടോ പോലെ തോന്നുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാനായി സാധിക്കും. ഇപ്പോൾ ഡ്രസ്സ് പെട്ടെന്ന് വരച്ചെടുക്കുകയാണ്, രണ്ട് ലെയറേ ചെയ്യുന്നുള്ളൂ. ഒന്ന് ബ്ലൂ കളറും രണ്ടാമത്തെ ബ്ലാക്ക് കളറും. ഈ രണ്ട് കളർ ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് വരയ്ക്കുകയാണ്. ചെറുതായിട്ടുള്ള ഹൈലൈറ്റ്സ് ഞാൻ കുറച്ചൊന്ന് എന്താ പറയുക ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതായത് ഡ്രസ്സിൽ കാണുന്ന ആ വൈറ്റ് ലൈനുകൾ ഫോട്ടോയിലില്ല, പക്ഷേ ഞാനൊന്ന് കുറച്ചൊന്ന് കൂടുതലായിട്ട് ചെയ്തെടുത്തതാണ്. അങ്ങനെ നമ്മുടെ ഡ്രോയിങ് ഓവറോൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ
ഈ ഒരു ചിത്രം വളരെ മനോഹരം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ വരച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഏതൊരു ആർട്ടിസ്റ്റിനും അവർ വരയ്ക്കുന്ന ചിത്രം എപ്പോഴും സൂപ്പറാണ്. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്നത് പോലെ. പക്ഷേ മറ്റൊരാളുടെ കണ്ണിലൂടെ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഒരു ചിത്രത്തിൻ്റെ, ഒരു ഡ്രോയിങ്ങിൻ്റെ പോരായ്മകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു മനോഹരമായ വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. എല്ലാവർക്കും നല്ല രീതിയിൽ ചിത്രം വരയ്ക്കാൻ കഴിയട്ടെന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.